ഫടനൂസ് ആരംഭിക്കുന്നു നോക്കാം നൂറ് വാർത്തകൾ വേഗത്തിൽ ഇതിഹാസ ഗായകൻ എസ് പി ബാലസുബ്രഹ്മണ്യം വിടവാങ്ങി അന്ത്യം ഒരു മണിയോടെ ചെന്നൈ എം ജി എം ഹെൽത്ത് കെയർ ആശുപത്രിയിൽ കടന്നുപോയത് അഞ്ച് പതിറ്റാണ്ടിലധികം ആരാധകരെ വിസ്മയിപ്പിച്ച അതുല്യ പ്രതിഭ വിവിധ ഇന്ത്യൻ ഭാഷകളിൽ എസ് പി ബി പാടിത്തീർത്തത് 40,000-ലധികം ഗാനങ്ങൾ എസ് പി ബാലസുബ്രഹ്മണ്യത്തിന് ആദരാഞ്ജലി അർപ്പിച്ച് കലാലോകം മൃതദേഹം മഹാലിംഗപുരത്തെ വീട്ടിലെത്തിക്കും. 4:30 മുതൽ പൊതുദർശനം. സംസ്കാരം റെഡ് ഹിൽസിന് സമീപം താമരപ്പാക്കത്ത് നാളെ രാവിലെ 7:30. നികത്താനാവാത്ത നഷ്ടമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൂടപ്പിറപ്പിന് നഷ്ടമായെന്ന് കമൽഹാസൻ. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് 3 ഘട്ടമായി നടക്കും. ഒക്ടോബർ 28-നും നവംബർ 3-നും 7-നും വോട്ടെടുപ്പ്. നവംബർ 10-ന് വോട്ടെണ്ണൽ. പൂർണ്ണമായും കോവിഡ് ചട്ടം പാലിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ. ലൈഫ് മിഷൻ ഇടപാടിൽ സ്വപ്ന സുരേഷിന് കമ്മീഷൻ ലഭിച്ച വിവരം അറിയില്ലെന്ന് എം ശിവശങ്കർ. സ്വപ്നയുമായി വ്യക്തിബന്ധം മാത്രമെന്നും ചോദ്യം ചെയ്യലിൽ വിശദീകരണം. മൊഴി പരിശോധിച്ച ശേഷം തുടർ നടപടിയെന്ന് എൻഐഎ. സ്വപ്ന സുരേഷിനെ വീണ്ടും ചോദ്യം ചെയ്യണമെന്നും എൻഐഎ. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 58 ലക്ഷം കടന്നു. ഇതുവരെ രോഗം സ്ഥിരീകരിച്ചത് 58,12,570 പേർക്ക്. 24 മണിക്കൂറിനിടെ 1,141 മരണവും 86,052 പുതിയ കേസുകളും. കാർഷിക ബില്ലിനെതിരെ രാജ്യവ്യാപക പ്രക്ഷോഭം തുടരുന്നു. വിവിധ സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദിൽ പഞ്ചാബിലും ഹരിയാനയിലും ട്രെയിൻ ഗതാഗതം തടസ്സപ്പെട്ടു. ദേശീയപാതകൾ ഉപരോധിച്ച് കർഷക സംഘടനകൾ. കാർഷിക ബില്ലിന്റെ പേരിൽ പ്രതിപക്ഷം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി. തദ്ദേശ തെരഞ്ഞെടുപ്പ് അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരണം ഒക്ടോബർ 1-ലേക്ക് മാറ്റി. തീയതി നീട്ടിയത് സംസ്ഥാനത്തെ ചില തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് കോവിഡ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ. സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ജി എസ് ടി കുടിശ്ശിക കേന്ദ്രം വകമാറ്റിയെന്ന് സി എ ജി റിപ്പോർട്ട്. സർക്കാർ നിയമം ലംഘിച്ചത് 2017-18 സാമ്പത്തിക വർഷത്തിൽ 47,272 കോടി രൂപ സി എഫ് ഐയിൽ നിലനിർത്തി. സർക്കാരിനെതിരായ വിമർശനം പാർലമെന്റിൽ സമർപ്പിച്ച റിപ്പോർട്ട്. സംസ്ഥാനത്തെ സാമ്പത്തിക നില മോശമായിരിക്കുന്ന സാഹചര്യത്തിലും ധൂർത്തു തുടർന്ന് സംസ്ഥാന സർക്കാർ. ടൂറിസം വകുപ്പ് സംഘടിപ്പിക്കുന്ന കേരള വിഭവങ്ങളുടെ ഓൺലൈൻ പാചക മത്സരത്തിന് ചെലവിടുന്നത് 3,32,80,720 രൂപ. ജഡ്ജിംഗ് കമ്മിറ്റിക്കായി ചെലവാക്കുക 6 ലക്ഷം. പദ്ധതിക്ക് ഭരണാനുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവിന്റെ പകർപ്പ് 24-ന്. തിരുവനന്തപുരം തിരുവല്ലത്ത് 40 ദിവസം പ്രായമായ കുഞ്ഞിനെ പുഴയിൽ എറിഞ്ഞു കൊലപ്പെടുത്തി. കുട്ടിയുടെ അച്ഛൻ പോലീസ് കസ്റ്റഡിയിൽ. ദാരുണ സംഭവം നടന്നത് കുട്ടിയുടെ നൂലുകെട്ട് ദിവസം. കുടുംബ പ്രശ്നങ്ങൾ തുടർന്ന് പിതാവ് കുട്ടിയെ പുഴയിൽ എറിഞ്ഞെന്ന് പ്രാഥമിക നിഗമനം. പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രതിയുടെ ശ്രമം. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. മരിച്ചത് പാലക്കാട് തൃത്താല സ്വദേശി അമ്മിണി. 58 വയസ്സായിരുന്നു. രോഗം സ്ഥിരീകരിച്ചത് ഈ മാസം 21-ന്. കോവിഡിനെ ചെറുക്കാൻ നടത്തിയ ശ്രമങ്ങളെ പ്രതിപക്ഷം അപഹസിക്കാൻ ശ്രമിച്ചെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. പ്രതിപക്ഷ നീക്കങ്ങൾ വലിയ കുറ്റകൃത്യമാണെന്നും സർക്കാർ ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുന്നുവെന്നും വിമർശനം. കെ എസ് യു പ്രസിഡന്റ് കെ എം അഭിജിത്ത് ആൾമാറാട്ടം നടത്തിയത് ഗുരുതരമായ കുറ്റമാണെന്നും മന്ത്രി. സ്വർണ്ണക്കടത്ത് വിവാദവും കെ ടി ജലീലിന്റെ രാജിക്കായുള്ള പ്രതിപക്ഷ പ്രക്ഷോഭവും ശക്തമായിരിക്കെ സി പി ഐ എം നേതൃയോഗങ്ങൾക്ക് തുടക്കം. ജോസ് കെ മാണിയുടെ ഇടതുമുന്നണി പ്രവേശന കാര്യത്തിലും കൂടുതൽ ചർച്ചകൾ. കോവിഡ് പടർത്താൻ പ്രതിപക്ഷം ശ്രമിക്കുന്നുവെന്ന ആരോപണം. രാഷ്ട്രീയ പ്രചാരണ വിഷയമാക്കാൻ തീരുമാനം. സംസ്ഥാന കമ്മിറ്റി നാളെ ചേരും. ഐ എസ് കേസിൽ കൊച്ചിയിലെ എൻ ഐ എ കോടതിയുടെ സുപ്രധാന വിധി. ഇന്ത്യയുടെ സൗഹൃദ രാഷ്ട്രത്തിനെതിരെ യുദ്ധം ചെയ്തെന്ന കേസിൽ മലയാളി കുറ്റക്കാരൻ സുബാനി ഹാജാ മൊയ്തീന്റെ ശിക്ഷാ പ്രഖ്യാപനം തിങ്കളാഴ്ച. കോടതി ഉത്തരവ്. വിദേശത്ത് യുദ്ധം ചെയ്തെന്ന കുറ്റം ചുമത്തി എൻ ഐ എ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസ്. പെരിയ ഇരട്ടക്കൊലക്കേസിൽ സി ബി അന്വേഷണം സ്റ്റേ ചെയ്യാൻ സുപ്രീംകോടതി വിസമ്മതിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ഹർജിയിൽ 4 ആഴ്ചക്കകം വിശദീകരണം നൽകാൻ സി ബി ഐക്ക് നിർദ്ദേശം. കൃപേഷിന്റെയും ശരത് ലാലിന്റെയും മാതാപിതാക്കൾക്കും നിലപാടറിയിക്കാം. കോടതി തീരുമാനം സ്വാഗതം ചെയ്ത് കുടുംബാംഗങ്ങൾ. കർണാടകയിലെ ഹൂബ്ലിക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ 4 മലയാളികൾ മരിച്ചു. ഡൽഹി മെഹ്റോളിയിലെ രവി നായർ, ഭാര്യ പുഷ്പ നായർ, രവി നായരുടെ അമ്മ, സഹോദരൻ എന്നിവരാണ് മരിച്ചത്. അപകടം. ഡൽഹിയിലെ താമസം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങും വഴി.
ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രജ്പുത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട ലഹരിമരുന്ന് കേസിൽ നടി രാഹുൽ പ്രീത് സിംഗിനെ ചോദ്യം ചെയ്യുന്നു. മുംബൈയിലെ നർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഓഫീസിലാണ് ചോദ്യം ചെയ്യൽ. നടി റിയ ചക്രവർത്തിയുമായി നടത്തിയെന്ന് പറയുന്ന വാട്സ്ആപ്പ് ചാറ്റുകളിൽ വ്യക്തത വരുത്തുകയാണ് ലക്ഷ്യം. മഹാരാഷ്ട്രയിലെ ഭീവണ്ടി കെട്ടിടാപകടത്തിൽ സ്വമേധയാ കേസെടുത്ത് മുംബൈ ഹൈക്കോടതി. സംഭവത്തിൽ മഹാരാഷ്ട്ര സർക്കാരിനെയും മുനിസിപ്പൽ കോർപ്പറേഷനെയും പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് പൊതുതാൽപര്യ ഹർജി. അപകടത്തിൽ ഇതുവരെ മരിച്ചത് 41 പേർ. ലോക്ഡൌൺ മൂലം നിർത്തിവെച്ചിരുന്ന ചെന്നൈയിലേക്കുള്ള പ്രതിദിന ട്രെയിൻ സർവീസ് 27 മുതൽ മുൻകൂർ ടിക്കറ്റ് ബുക്കിംഗ് ആരംഭിച്ചു. 27 ചെന്നൈയിൽ നിന്നും 28 തിരുവനന്തപുരം, മംഗലാപുരം എന്നിവിടങ്ങളിൽ നിന്നും സർവീസ് നടത്തും. നിയന്ത്രണ രേഖയിലെ തൽസ്ഥിതി മാറ്റാൻ ചൈന ശ്രമിക്കരുതെന്ന് വിദേശകാര്യ വക്താവ് അനുരാഗ് ശ്രീവാസ്തവ. ഇന്ത്യ ചൈന 7 സൈനികതല ചർച്ചയും സ്ഥിരം സമിതിയുടെ ചർച്ചയും ഉടൻ. സംഘർഷ മേഖലകളിൽ നിന്നും സൈന്യത്തെ പിൻവലിക്കാൻ ചൈന തയ്യാറാകണമെന്ന് ഇന്ത്യ. രാജ്യത്ത് റെക്കോർഡ് കോവിഡ് സാമ്പിൾ പരിശോധനകൾ 24 മണിക്കൂറിലൂടെ നടത്തിയത്. 14,92,409 സാമ്പിൾ പരിശോധനകൾ. രാജ്യത്ത് ഇതുവരെ പരിശോധിച്ചത് 6,89,28,440 സാമ്പിളുകൾ. ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ തടയുന്നതിന് പുതിയ പദ്ധതി. ഓപ്പറേഷൻ ദുരാചാരിയുമായി ഉത്തർപ്രദേശ് സർക്കാർ. സ്ത്രീകളെ അതിക്രമത്തിന് ഇരയാക്കുന്നവരുടെ പേരുവിവരങ്ങൾ ഉൾപ്പെടെ പ്രസിദ്ധപ്പെടുത്തണമെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കൊൽക്കത്തയിൽ IPL മത്സര വാതുവയ്പ്പുമായി ബന്ധപ്പെട്ട് 9 പേർ അറസ്റ്റിൽ. 1 ലക്ഷം രൂപയും കാറും മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പും പിടിച്ചെടുത്തു. പരിശോധന പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ. തിഹാർ ജയിൽ DGP കോവിഡ്. സന്ദീപ് ഗോയൽ IPSനാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. DGP കോവിഡ് ബാധിച്ച വാർത്ത പുറത്തുവിട്ടത് ജയിൽ അധികൃതർ. കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ദില്ലി ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയയ്ക്ക് ഡെങ്കിപ്പനി. സിസോദിയയ്ക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഈ മാസം 14. ഡൽഹിയിൽ കോവിഡ് ബാധിതനാകുന്ന രണ്ടാമത്തെ മന്ത്രിയാണ് മനീഷ് സിസോദിയ. ജമ്മുകശ്മീരിലെ ശ്രീനഗറിൽ CRPF സംഘത്തിന് നേരെ ഭീകരരുടെ ആക്രമണം. പ്രദേശത്ത് സൈന്യം തെരച്ചിൽ തുടരുന്നു. ആളപായമില്ലെന്ന് റിപ്പോർട്ടുകൾ. ഛത്തീസ്ഗഡിലെ കോണ്ടഗാവ് ജില്ലയിൽ ആദിവാസികളും ഗ്രാമവാസികളും തമ്മിൽ സംഘർഷം. നിരവധി വീടുകൾ തകർത്തു. ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഉത്തർപ്രദേശിൽ ആരോഗ്യ സ്ഥാപനങ്ങളെ വെർച്വൽ ICUകളുമായി ബന്ധിപ്പിക്കാൻ നിർദ്ദേശം നൽകി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ആധുനിക സൌകര്യങ്ങളോട് കൂടിയ ചികിത്സ ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. കോവിഡ് വ്യാപനം രൂക്ഷമായ പശ്ചാത്തലത്തിലാണ് തീരുമാനം. ജമ്മുകശ്മീരിലെ അനന്തനാഗ് ജില്ലയിൽ സൈന്യം 2 ലഷ്കർ-ഇ-തൊയ്ബ ഭീകരരെ വധിച്ചു. ഇവരിൽ നിന്ന് മാരകായുധങ്ങൾ പിടിച്ചെടുത്തു. പ്രദേശത്തെ ഭീകര സാന്നിധ്യം സംബന്ധിച്ച വിവരത്തെ തുടർന്ന് സൈന്യം കഴിഞ്ഞ ദിവസമാണ് തെരച്ചിൽ തുടങ്ങിയത്. ഹൈദരാബാദിൽ ബസ് സർവീസുകൾ പുനരാരംഭിച്ചു. കോവിഡ് പശ്ചാത്തലത്തിൽ നിർത്തിവെച്ച സർവീസ് 6 മാസങ്ങൾക്ക് ശേഷമാണ് തുടങ്ങിയത്. സുരക്ഷാ മുൻകരുതലുകളോടെ 25 പ്രധാനപ്പെട്ട റൂട്ടുകളിലാണ് സർവീസ്. രാജ്യത്ത് ഡ്യൂട്ടി സമയങ്ങളിൽ ജയിൽ ജീവനക്കാരുടെ ശരീരത്തിൽ ക്യാമറ ഘടിപ്പിക്കും. പദ്ധതിയുടെ പരീക്ഷണഘട്ടത്തിന് അനുമതി നൽകി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ്. സംവിധാനം ആദ്യം പരീക്ഷിക്കുക ഉത്തർപ്രദേശിൽ. പിന്നീട് തെലങ്കാന, രാജസ്ഥാൻ ജയിലുകളിലും ഈ സംവിധാനം നിലവിൽ വരും. ലോകത്ത് 9,86,836 കോവിഡ് മരണം. ആകെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 3,23,81,000 പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 2,95,000 പുതിയ കേസുകൾ. അമേരിക്കയിൽ 38,000 പേർക്ക് കൂടി കോവിഡ്. രാജ്യത്ത് ആകെ മരണം 2,07,397. ആകെ കോവിഡ് കേസുകൾ 71,78,000 കടന്നു. റിയോ ഡി ജനീറോയിലെ ലോക പ്രശസ്ത കാർണിവൽ മാറ്റിവെച്ച് ബ്രസീൽ. മാറ്റിവെച്ചത് 2021 ഫെബ്രുവരിയിൽ നടക്കാനിരുന്ന പരിപാടി. ബ്രസീലിൽ കോവിഡ് ബാധിച്ചത് 40,000+ പേർക്ക്. ഓസ്ട്രേലിയയിലെ ആദിവാസി കേന്ദ്രമായ ഉളുരുവിന്റെ കാഴ്ചകൾ വെർച്വൽ ടൂറിൽ നിന്ന് ഒഴിവാക്കി ഗൂഗിൾ. പ്രദേശത്തിന്റെ പവിത്രത കണക്കിലെടുത്താണ് നടപടിയെന്ന് ഗൂഗിൾ വക്താവ്. ടിക്ടോക് ആപ്പുകൾ നിരോധിക്കുന്ന വിഷയം ട്രംപ് ഭരണകൂടം നീട്ടിവെക്കുകയോ അല്ലെങ്കിൽ
നിയമപരമായ വിശദീകരണം നൽകുകയോ വേണമെന്ന് യുഎസ് ഫെഡറൽ ജഡ്ജ്. ഹ്രസ്വ വീഡിയോ പങ്കിടുന്ന ആപ്പിളിങ്കിന്റെയും ആൽഫബറ്റ് ഇങ്കിന്റെയും വിലക്ക് ഞായറാഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. ടിക്ടോക്ക് ഉപയോഗിക്കുന്ന 100 ദശലക്ഷം അമേരിക്കക്കാരുടെ സ്വകാര്യ ഡേറ്റ ചൈനയ്ക്ക് കൈമാറുന്നുവെന്ന നിലപാടിൽ ഉറച്ച് യുഎസ് ഉദ്യോഗസ്ഥർ. ഷേക്സ്പിയർ നാടകത്തിന്റെ അപൂർവ പതിപ്പ് സ്പെയിനിൽ നിന്ന് കണ്ടെത്തി. 1634 പ്രസിദ്ധീകരിച്ച ദ ടു നോബിൾ ക്രിസ്മൻ എന്ന നാടകത്തിന്റെ പതിപ്പ് കണ്ടെത്തിയത് സ്പെയിനിലെ സെമിനാരിയിൽ നിന്ന്. സ്പെയിനിൽ കണ്ടെത്തിയ ഏറ്റവും പഴയ പകർപ്പെന്ന് വിദഗ്ധർ. ബ്രയോണ ടൈലറിന്റെ കൊലപാതകത്തിൽ 2 പോലീസ് ഉദ്യോഗസ്ഥരെ വെറുതെ വിട്ടതിൽ അമേരിക്കയിൽ പ്രതിഷേധം. വിധി പൈശാചികമെന്ന് പ്രതികരിച്ച് ബ്രയോണയുടെ കുടുംബ അഭിഭാഷകൻ. അമേരിക്കൻ നിയമസംവിധാനം പക്ഷപാതപരമെന്ന് ആക്ഷേപം. ഐക്യരാഷ്ട്രസഭയിലെ UAE ഇസ്രായേൽ അംബാസഡർമാർ ചർച്ച നടത്തി. കൂടിക്കാഴ്ച നടന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ സമാധാന കരാർ ഒപ്പിട്ടതിനു പിന്നാലെ. പരിസ്ഥിതി സംരക്ഷണം, ഊർജം, വിദ്യാഭ്യാസം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയായി. ദക്ഷിണ കൊറിയൻ ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ക്ഷമാപണവുമായി ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. സമുദ്രതീരത്ത് കടന്നുവെന്നാരോപിച്ച് ഉത്തര കൊറിയൻ സൈന്യം പിടികൂടിയ ഫിഷറീസ് ഉദ്യോഗസ്ഥനെ കോവിഡ് ഭീതിയിൽ പെട്രോൾ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ പ്രായമുള്ളവർ വീടുകളിൽ തന്നെ കഴിയണമെന്ന് മോസ്കോ മേയർ. ലോകത്ത് ഏറ്റവും കൂടുതൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത 4-ാമത്തെ രാജ്യമാണ് റഷ്യ. 65 വയസ്സുള്ളവരും രോഗികളും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മുന്നറിയിപ്പ്. കെനിയയിലെ 15 ഉന്നത ഉദ്യോഗസ്ഥർ കോവിഡ് ഫണ്ടിൽ അഴിമതി നടത്തിയെന്ന ആക്ഷേപം. അഴിമതിയിൽ വ്യവസായികൾക്കും പങ്ക്. വെട്ടിച്ചത് മെഡിക്കൽ ഉപകരണങ്ങൾ വാങ്ങാനുള്ള തുക. അന്വേഷണം ആരംഭിച്ചത് ജനങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ. കാറുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പുതിയ സുരക്ഷാ ക്യാമറയുമായി ആമസോൺ. യാത്രക്കിടെ അപകടത്തിൽപ്പെട്ടവർക്ക് സന്ദേശം, കുടുംബാംഗങ്ങൾക്ക് അറിയിക്കാൻ കഴിയും വിധമാണ് ക്യാമറകളുടെ രൂപകൽപ്പന. ക്യാമറ വികസിപ്പിച്ചത് ആമസോണിന്റെ ഹോം സെക്യൂരിറ്റി യൂണിറ്റ്. ബ്രിട്ടീഷ് രാജകുമാരൻ ഹാരിയുടെയും മേഗന്റെയും വീഡിയോയോട് പ്രതികരിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. താൻ മേഗന്റെ ആരാധകനല്ലെന്ന് ട്രംപിന്റെ വിശദീകരണം. ഹാരിയും മേഗനും വീഡിയോ പുറത്തിറക്കിയത് തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തണമെന്ന് അമേരിക്കൻ പൌരന്മാരോട് ആഹ്വാനം ചെയ്തുകൊണ്ട്. വടക്കൻ അയർലൻഡ് കൊണ്ടി ഡൊണകൽ അതിർത്തി വഴിയുള്ള യാത്രയ്ക്ക് നിയന്ത്രണം. തീരുമാനം കോവിഡ് പശ്ചാത്തലത്തിൽ മെഡിക്കൽ സംഘങ്ങൾ നടത്തിയ ചർച്ചയിൽ. 16 വരെ നിയന്ത്രണങ്ങൾ തുടരും. ഇറ്റലിയിലെ കത്തീഡ്രലിൽ നിന്നും വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ തിരുശേഷിപ്പ് മോഷണം പോയി. മാർപ്പാപ്പയുടെ രക്തത്തുള്ളികൾ സൂക്ഷിച്ചിരുന്ന പെട്ടിയാണ് മോഷണം പോയത്. പെട്ടി നിർമ്മിച്ചിരിക്കുന്നത് സ്വർണത്തിലും ക്രിസ്റ്റലിലും. ജുറാസിക് യുഗത്തിലെ കടൽ ജീവിയുടെ ഫോസിൽ ചിലയിലെ മരുഭൂമിയിൽ നിന്ന് കണ്ടെടുത്തു. 160 ദശലക്ഷം വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന പ്ലയോസോഴ്സിന്റെ ഫോസിലെന്ന് ഗവേഷകർ. ഫോസിൽ ലഭിച്ചത് അറ്റക്കാമ മരുഭൂമിയിൽ നിന്നും. മാർസിയലിൽ ലോക്ഡൌൺ പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഗവൺമെന്റ് നടപടിയിൽ പ്രതിഷേധം. തീരുമാനം മേയറുമായി കൂടിയാലോചിക്കാതെയെന്ന ആക്ഷേപം. 2 എല്ലാവിധ പൊതുസ്ഥാപനങ്ങൾ തുറക്കുന്നതിനും നിയന്ത്രണം. ശനിയാഴ്ച മുതൽ നിയന്ത്രണങ്ങൾ പ്രാബല്യം. UAE പ്രതിദിന കോവിഡ് പോസിറ്റീവ് കേസുകളിൽ വർധന. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ പോസിറ്റീവ് കേസുകളിൽ 20% കുറവ് രേഖപ്പെടുത്തിയിരുന്നു. വീണ്ടും കേസുകൾ വർദ്ധിക്കാൻ തുടങ്ങിയത് ഓഗസ്റ്റ് അവസാന വാരത്തോടെ. യമനിൽ നിന്ന് ടൈസിലേക്കുള്ള റോഡ് സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് മനുഷ്യ ശൃംഖല തീർത്ത് പ്രതിഷേധം. തകർച്ചയുടെ വക്കിലെത്തി നിൽക്കുന്നത് 500,000 പേർ ആശ്രയിക്കുന്ന റോഡ്. ടൈസിനെ പുറം ലോകവുമായി ബന്ധിപ്പിക്കുന്ന ഒരേയൊരു റോഡാണിത്. സൗദിയിൽ മൂല്യവർദ്ധിത നികുതി കുറയ്ക്കുന്നത് പരിഗണിക്കുക സാമ്പത്തിക അവലോകനത്തിന് ശേഷമെന്ന് വാണിജ്യമന്ത്രി. വാറ്റിൽ മാറ്റം വരുത്തുന്നത് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ. ക്രൂഡോയിൽ വിലയിടിവിൽ സൗദിയുടെ വരുമാനത്തിൽ 45% കുറവുണ്ടാക്കിയെന്നും മന്ത്രി. കോവിഡ് ബാധിച്ചവരുടെ എണ്ണം വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഒമാനിൽ ഭാഗിക ലോക്ഡൌൺ ഏർപ്പെടുത്തുന്നത് പരിഗണിക്കേണ്ടി വരുമെന്ന് ആരോഗ്യമന്ത്രി ഡോക്ടർ അഹമ്മദ് അൽ സയ്യിദി. തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചത് 190 പേരെ. രോഗമുക്തി നിരക്ക് 94% നിന്ന് 91% കുറഞ്ഞെന്നും ആരോഗ്യമന്ത്രി. ഇന്ത്യൻ പ്രവാസികളുടെ ദോഹയിലേക്കുള്ള മടക്കം സംബന്ധിച്ച ആശങ്കകൾ പരിഹരിക്കുമെന്ന് ഖത്തറിലെ ഇന്ത്യൻ സ്ഥാനപതി ഡോക്ടർ ദീപക് മിത്തൽ. ഇക്കാര്യം ഖത്തർ സർക്കാരുമായി ചർച്ച ചെയ്യുന്നുണ്ടെന്നും ഇന്ത്യൻ സ്ഥാനപതി. 1 മുതൽ മസ്കറ്റിൽ നിന്ന് സലാലിലേക്ക് 2 പ്രതിദിന സർവീസുകൾ നടത്തുമെന്ന് ഒമാൻ എയർ. സർവീസുകൾ രാവിലെ 8:30 വൈകിട്ട് 3. യാത്രയിൽ ഉടനീളം സമഗ്ര സുരക്ഷ ഉറപ്പുവരുത്തുമെന്ന് അധികൃതർ.
കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ റെസ്റ്റോറന്റുകളിലും പ്രാർത്ഥനാ മുറി തുറന്നു. വ്യോമയാന വകുപ്പിന്റെ നടപടി ആരോഗ്യ മന്ത്രാലയത്തിന്റെ അനുമതിയോടെ. പ്രാർത്ഥനയ്ക്ക് ശേഷം മുറിയിൽ വിശ്രമിക്കാൻ അനുവദിക്കില്ലെന്ന് അധികൃതർ. യുഎഇയിലെ എല്ലാ എമിറേറ്റ്സുകളിലും ടൂറിസ്റ്റ് വിസ നൽകി തുടങ്ങി. കോവിഡ് പശ്ചാത്തലത്തിൽ വിസ ഓൺലൈൻ അറൈവൽ സേവനങ്ങൾ നിർത്തിവെച്ചത് മാർച്ച് മുതൽ. വിവിധ എമിറേറ്റുകളിൽ കോവിഡ് പശ്ചാത്തലത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് വ്യത്യസ്ത നടപടിക്രമങ്ങൾ. തൊഴിലാളികളുടെ റിക്രൂട്ട്മെന്റ് സംവിധാനങ്ങൾ നവീകരിക്കാൻ ഖത്തർ. പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് ഭരണ നിർവഹണ വികസന തൊഴിൽ സാമൂഹ്യ മന്ത്രാലയം. രണ്ടാമത് ദേശീയ വികസന പദ്ധതിയിൽ ഉൾപ്പെടുന്നത് തൊഴിൽ മന്ത്രാലയത്തിന്റെ 27 പദ്ധതികൾ. സംസ്ഥാനത്ത് സ്വർണവിലയിൽ വർധന. പവന് വർദ്ധിച്ചത് 200 രൂപ. ഒരു പവന് ഇന്നത്തെ വില 36,920 രൂപയും ഗ്രാമിന് 4,615 രൂപയും. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റിന് ഒരു ദിവസം 1,000 പേരെ അനുവദിക്കാൻ തീരുമാനം. ഉദ്യോഗസ്ഥർ, മാധ്യമങ്ങൾ, കളിക്കാർ എന്നിവർക്ക് പുറമെയാണിത്. റഫറിമാർ ഉൾപ്പെടെ മാസ്ക് ധരിച്ചാണ് കളത്തിലെത്തുകയെന്നും അധികൃതർ. ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് ഇന്ന് 3-ാം മത്സരം. കിങ്സ് ഇലവനെ സൂപ്പർ ഓവറിൽ മറികടന്ന ഡൽഹി ക്യാപിറ്റൽസ് എതിരാളികൾ. മത്സരം ദുബായിൽ രാത്രി 7. കോവിഡ് പ്രതിസന്ധി കണക്കിലെടുത്ത് ഫുട്ബോളിൽ നടപ്പിലാക്കിയ 5 സബ്സ്റ്റിറ്റ്യൂഷൻ നിയമം തുടരാൻ യുവേഫയുടെ തീരുമാനം. എല്ലാ യുവേഫ അന്താരാഷ്ട്ര മത്സരങ്ങളിലും 5 സബ്സ്റ്റിറ്റ്യൂഷൻ നിയമം തുടരും. അടുത്ത വർഷം നടക്കുന്ന യൂറോ കപ്പിന്റെ കാര്യം പിന്നീട് തീരുമാനിക്കുമെന്നും യുവേഫ. ഖത്തറിൽ നടക്കുന്ന ഏഷ്യ ക്ലബ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് സൗദിയുടെ അൽ ഹിലാൽ ഫുട്ബോൾ ക്ലബ് പിന്മാറുന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് പിന്മാറ്റമെന്ന് സൂചന. അടുത്ത മത്സരത്തിന് മുമ്പായി സൗദിയിൽ നിന്ന് ക്വാറന്റീൻ പൂർത്തിയാക്കി കളിക്കാരെ എത്തിക്കാൻ സാധിക്കില്ലെന്ന് ക്ലബ്. ലീഗ് കപ്പ് 3-ാം റൗണ്ടിൽ ലിങ്കൺ സിറ്റിക്കെതിരെ ലിവർപൂളിന് വമ്പൻ ജയം. 9 ഗോളുകൾ പിറന്ന മത്സരത്തിൽ ലിങ്കൺ സിറ്റിയെ മറികടന്നത് 7-2. ലിവർപൂൾ കളത്തിലിറങ്ങിയത് സ്ഥലയടക്കമുള്ള പ്രധാന താരങ്ങൾ ഇല്ലാതെ. ചലച്ചിത്ര താരം ഷാജു ശ്രീധർ നായകനാകുന്ന പച്ച ഷോർട്ട് ഫിലിം സെപ്റ്റംബർ 27 റിലീസ് ചെയ്യും. സംവിധാനം ഉമേഷ് കൃഷ്ണൻ. ഇൻഡ്യൂ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഷാജു ശ്രീധറും ജോസ് ചാൾസും ചേർന്നാണ് നിർമ്മാണം. പാറശാല തീണ്ടക്കാട്ടുവിള ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മരം സാമൂഹ്യ വിരുദ്ധർ മുറിച്ചു മാറ്റിയെന്ന് പരാതി. പ്രദേശത്ത് മരത്തെ ചൊല്ലി തർക്കം നിലനിൽക്കുമ്പോഴാണ് സംഭവം. മംഗലപുരം ചെമ്പകമംഗലത്ത് കട കുത്തിത്തുറന്ന് ലക്ഷങ്ങൾ കവർന്നതായി പരാതി. മോഷണം ചെമ്പകമംഗലം സുദേവ സ്റ്റോറിൽ. കടയുടമയുടെ പരാതിയിൽ അന്വേഷണം തുടങ്ങി. തിരുവനന്തപുരത്ത് കെഎസ്ആർടിസി തീരദേശ ഡിപ്പോകളിൽ സർവീസുകൾ പുനരാരംഭിച്ചു. പരീക്ഷണാടിസ്ഥാനത്തിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് സർവീസ് ആരംഭിച്ചത് വിഴിഞ്ഞം പൂവാർ ഡിപ്പോകളിൽ നിന്ന്. തിരുവനന്തപുരം വർക്കല സിവിൽ സ്റ്റേഷന്റെ 2-ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഉടൻ തുടക്കം. 4.48 കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന 2-നില കെട്ടിടത്തിൽ ഒരുക്കുന്നത് ആധുനിക സൌകര്യങ്ങൾ. ഉദ്ഘാടനം നിർവഹിച്ച് വി ജോയ് എംഎൽഎ. കൊല്ലം തെന്മല പരപ്പാർ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് നിയന്ത്രിക്കുന്നതിനു വേണ്ടി 3 ഷട്ടറുകൾ ഉയർത്തിയത് 5 സെന്റിമീറ്റർ വീതം. തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. LIC പോളിസികളിൽ 2 ക്വാർട്ടേർലി പ്രീമിയം തുടങ്ങിയാൽ 1 പ്രീമിയം മാത്രം അടയ്ക്കാനുള്ള സൌകര്യം നിർത്തലാക്കിയതിനെതിരെ പ്രതിഷേധം. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് പോളിസി ഉടമകൾക്ക് തിരിച്ചടിയായ തീരുമാനമെന്ന് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ. ആലപ്പുഴയിൽ പ്രതിഷേധ ധർണയുമായി ഹൌസ് ബോട്ട് ഉടമകൾ. ഹൌസ് ബോട്ട് മേഖല ഉടൻ തുറക്കണമെന്നാവശ്യം. പ്രതിഷേധം സംഘടിപ്പിച്ചത് ആലപ്പുഴ BSNL ഓഫീസിനു മുന്നിൽ. പുതിയ കാർഷിക ബില്ലുകൾ രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിലെത്തിക്കുമെന്ന് ലോക് താന്ത്രിക് ജനതാദൾ. നോട്ട് നിരോധനത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക മാന്ദ്യത്തെക്കാൾ ആഘാതമുണ്ടാകും. കായംകുളം നിയോജക മണ്ഡലത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ച് ലോക് താന്ത്രിക് ജനതാദൾ പ്രവർത്തകർ. കോന്നി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ 2-ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള പദ്ധതി കിഫ്ബി ബോർഡിൽ സമർപ്പിക്കുമെന്ന് KU ജനീഷ് കുമാർ MLA. തീരുമാനം ആരോഗ്യമന്ത്രി KK ശൈലജയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ. കോട്ടയം ജില്ലയിൽ 6 പുതിയ കണ്ടെയ്ൻമെന്റ് സോണുകൾ. കോട്ടയം, ചങ്ങനാശ്ശേരി, ഉദയനാപുരം, പുതുപ്പള്ളി, കാഞ്ഞിരപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലെ വാർഡുകളിൽ നിയന്ത്രണം. തീരുമാനം കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ. ഈരാറ്റുപേട്ട കുടുംബാരോഗ്യ കേന്ദ്രം താലൂക്ക് ആശുപത്രിയായി ഉയർത്തണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ഈരാറ്റുപേട്ട ഹരിതം ചാരിറ്റബിൾ സൊസൈറ്റി. നഗരസഭാ ചെയർമാൻ നിസാർ കുർബാനി സമരം ഉദ്ഘാടനം ചെയ്തു. ഹരിതം ചാരിറ്റബിൾ സൊസൈറ്റി ചെയർമാൻ MF അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു.
ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് മൂന്നാർ പഞ്ചായത്ത് ഓഫീസ് രണ്ട് ദിവസത്തേക്ക് അടച്ചു. വ്യാഴാഴ്ച രോഗം സ്ഥിരീകരിച്ചത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ജോലിയുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളുമായി അടുത്ത് ഇടപഴകിയ ജീവനക്കാരൻ. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 2020-21 അക്കാദമിക വർഷത്തിൽ വിവിധ ബിടെക് കോഴ്സുകളിൽ പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അഡ്മിഷൻസ് ഡോട്ട് കുസാറ്റ് എസ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ ലിസ്റ്റ് ലഭ്യമാകും. ഓപ്ഷൻ രജിസ്ട്രേഷൻ സെപ്റ്റംബർ 25. കോതമംഗലം പൂയംകുട്ടിയിൽ സ്വന്തം ഭൂമിയിലെ കൃഷി നശിപ്പിച്ച് കർഷകന്റെ വേറിട്ട പ്രതിഷേധം. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടാനയ്ക്കെതിരെയാണ് പ്രതിഷേധമെന്ന് കർഷകൻ. റിട്ടയേർഡ് മിലിറ്ററി ജൂനിയർ കമ്മീഷൻഡ് ഓഫീസറും ശ്രീദേവി മെഡിക്കൽസ് ഉടമയുമായിരുന്ന അമ്പാട്ട് മാധവൻ നായർ അന്തരിച്ചു. സംസ്കാരം നടന്നു. തൃശൂർ ആകാശവാണി സ്റ്റേഷൻ ഡയറക്ടർ ഇ പി പ്രഭാകരൻ മരുമകനാണ്. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പദ്ധതിയോടനുബന്ധിച്ച് സൌജന്യ ഭക്ഷ്യക്കിറ്റ് വിതരണം തൃശൂർ ജില്ലയിൽ തുടങ്ങി. ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ച് മേയർ അജിത ജയരാജൻ. പദ്ധതിയുടെ പ്രയോജനം ലഭിക്കുക ജില്ലയിലെ 8,48,000 കുടുംബങ്ങൾക്ക്. കർഷകർക്ക് ഐക്യദാർഢ്യവുമായി ദീപശിഖ തെളിയിച്ച് തൃശൂർ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി. ജില്ലാ വൈസ് പ്രസിഡന്റ് ജലിൻ ജോൺ അധ്യക്ഷത വഹിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിലായിരുന്നു പ്രതിഷേധം. പാലക്കാട് ജില്ലയിലെ നെന്മാറയിൽ കോവിഡ് വ്യാപനം അതിരൂക്ഷം. ഡോക്ടറടക്കം 22 പേർക്ക് രോഗം. കൊടുവായൂരിൽ അതിവേഗ രോഗവ്യാപനം. ഇന്നലെ മാത്രം രോഗം സ്ഥിരീകരിച്ചത് 71 പേർക്ക്. മലപ്പുറത്ത് പിതാവിനെയും മകനെയും ഒഴുക്കിൽപ്പെട്ട് കാണാതായി. ബാക്കി കൈം സ്വദേശി ഇസ്മായിലിനെയും മൂത്ത മകനെയുമാണ് കാണാതായത്. റെഗുലേറ്റർ കം ബ്രിഡ്ജിന് സമീപത്ത് കുളിക്കാൻ ഇറങ്ങിയ ഇരുവരും ഒഴുക്കിൽപ്പെടുകയായിരുന്നു. പൊന്നാനിയിലെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ ഉടൻ പ്രവർത്തിപ്പിക്കണമെന്ന് UDF. ആന്റിജൻ ടെസ്റ്റ് വർദ്ധിപ്പിക്കണമെന്നും നഗരസഭ ആംബുലൻസ് സർവീസ് ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ട് പ്രതിഷേധവുമായി UDF കൌൺസിലർമാർ. പുതുപ്പാടി പഞ്ചായത്തിന്റെ കീഴിൽ വീടും സ്ഥലവുമില്ലാത്ത 44 കുടുംബങ്ങൾക്ക് വീടൊരുങ്ങുന്നു. ഭവന സമുച്ചയം നിർമ്മിക്കുന്നത് യെല്ലോക്കരയിലുള്ള 1.75 ഏക്കർ സ്ഥലത്ത്. നിർമ്മാണം 7 കോടിയിലധികം രൂപ ചെലവഴിച്ചു. കോഴിക്കോട് താമരശ്ശേരിയിൽ DFOയെ തടഞ്ഞുവെച്ച് കയ്യേറ്റം ചെയ്ത സംഭവത്തിൽ 6 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിൽ. DFO MM രാജീവിനെ ഒരു കൂട്ടം UDF പ്രവർത്തകർ കയ്യേറ്റം ചെയ്തത് ഇന്നലെ. കോഴിക്കോട് വെള്ളയിൽ പ്രദേശത്തെ നിയന്ത്രണങ്ങൾ ഒഴിവാക്കി. അതിർത്തികൾ തുറക്കുന്നത് നീണ്ട 60 ദിവസത്തിന് ശേഷം. കഴിഞ്ഞ 22 ദിവസം കണ്ടെയ്ൻമെന്റ് സോണും 32 ദിവസമായി ക്രിട്ടിക്കൽ കണ്ടെയ്ൻമെന്റ് സോണുമായി അടഞ്ഞുകിടക്കുകയായിരുന്നു വെള്ളയിൽ. കോഴിക്കോട് ജില്ലയിൽ മാർക്കറ്റുകളിലും ഹാർബറുകളിലും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ജില്ലാ ഭരണകൂടം. ഹാർബറുകൾ, മാർക്കറ്റുകൾ, അങ്ങാടികൾ എന്നിവിടങ്ങളിലെ പ്രവേശന കവാടങ്ങളിൽ പോലീസ് പരിശോധന. തീരുമാനം രോഗവ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ. കൽപ്പറ്റ കേരള ബാങ്ക് CPC ഓഫീസിനു മുന്നിൽ ധർണ സംഘടിപ്പിച്ച് കേരള ലോൺ ഡെപ്പോസിറ്റ് കളക്ടേഴ്സ് യൂണിയൻ. പ്രതിഷേധം: ജീവനക്കാരെ ഫീഡർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക, തൊഴിൽ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് ധർണ ഉദ്ഘാടനം ചെയ്ത് CATU വയനാട് ജില്ലാ സെക്രട്ടറി MM മധു. കണ്ണൂരിലെ ഇരിട്ടി പോലീസ് സബ് ഡിവിഷൻ ആസ്ഥാനം അടച്ചു. തീരുമാനം: ഇരിട്ടി DYSP ഗൺമാന് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജീവനക്കാർക്ക് ആന്റിജൻ പരിശോധന നടത്തിയ ശേഷം ആസ്ഥാനം തുറക്കുന്നത് സംബന്ധിച്ച് തീരുമാനമുണ്ടാകും. സർക്കാർ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ. മാർച്ച് ഉദ്ഘാടനം ചെയ്ത മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ ലതിക സുഭാഷ്. കാസർഗോഡ് ജില്ലയിലെ റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. ഒക്ടോബർ 1 മുതൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 വരെയും 3 മണി മുതൽ വൈകുന്നേരം 7 വരെയുമാണ് പുതിയ സമയക്രമമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ. തീരുമാനം കോവിഡ് പശ്ചാത്തലത്തിൽ ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ. കണ്ണൂർ കോഴിക്കോട് ജനശതാബ്ദി എക്സ്പ്രസ് ട്രെയിനുകൾ കാസർഗോട്ടേക്ക് നീട്ടാൻ ആവശ്യമായി ഇടപെടൽ നടത്തണമെന്ന് MRAJGOPAL MLA. താൽക്കാലികമായെങ്കിലും കാസർഗോട്ടേക്ക് സർവീസ് നീട്ടണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. നീലേശ്വരം നഗരസഭയിലെ മുഴുവൻ സർക്കാർ വിദ്യാലയങ്ങൾക്കും ലൈബ്രറി സംവിധാനമൊരുക്കി നീലേശ്വരം നഗരസഭ. ലൈബ്രറി പുസ്തകങ്ങളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച് നഗരസഭാ ചെയർമാൻ KP ജയരാജൻ. വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ PP മുഹമ്മദ് റാഫി അധ്യക്ഷനായി. മംഗലാപുരത്ത് നിന്നും ഗ്യാസ് നിറച്ച് കണ്ണൂരിലേക്ക് പോവുകയായിരുന്ന ടാങ്കർ ലോറി മറിഞ്ഞു. അപകടം ഉപ്പളയിൽ. പോലീസും ഫയർഫോഴ്സ് സംഘവും എത്തി. ഗ്യാസ് ചോർച്ചയില്ലെന്ന് ഉറപ്പുവരുത്തി. സൗദി അറേബ്യയിൽ ഇസ്രായേലി സിനിമ കാണാൻ ജനങ്ങൾ തിക്കി തിരക്കുന്നുവെന്ന് വ്യാജ പ്രചാരണം. സൗദി അറേബ്യയിലെ ഹഫർ അൽ ബാത്തിൽ നഗരത്തിൽ ഡിസ്കൗണ്ട് സ്റ്റോറിലുണ്ടായ തിരക്കിന്റെ വീഡിയോയാണ് തെറ്റായി പ്രചരിപ്പിക്കുന്നത്. 2019-ലാണ് യഥാർത്ഥ ദൃശ്യങ്ങൾ.
അമേരിക്കൻ ഫിസിഷ്യനും നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ അലർജി ആൻഡ് ഇൻഫീഷ്യസ് ഡിസീസ് ഡയറക്ടറുമായ ഡോക്ടർ ആന്റണി ഫൌസി അറസ്റ്റിലായ എന്ന് വ്യാജ പ്രചാരണം. കോവിഡ് സംബന്ധിച്ച് വ്യാജ വാർത്ത പ്രചരിപ്പിച്ചതിനും രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനുമാണ് അറസ്റ്റെന്ന് പ്രചാരണം. ശ്രീലങ്കയിലെ ശൈശവിവാഹം എന്ന രീതിയിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളുടെ സത്യാവസ്ഥയുമായി ബെർലിൻ മത്തായി ചേരുന്നു. കപ്പിൾ ചലഞ്ച്, ഫാമിലി ചലഞ്ച്, ചിരി ചലഞ്ച്, ഇതാണ് സോഷ്യൽ മീഡിയയിലെ ഇപ്പോഴത്തെ ട്രെൻഡ്. ഇതിനിടെ ശ്രീലങ്കയിലെ ബാലവിവാഹം എന്ന രീതിയിൽ ഒരു ചിത്രം കൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. ശ്രീലങ്കയിലേക്കാളേറെ കേരളത്തിൽ ചർച്ചയായി മാറിയ ഈ ചിത്രങ്ങൾക്ക് പിന്നിലെ സത്യാവസ്ഥ എന്താണ് നോക്കാം. ഒരു വിവാഹ ഫോട്ടോഷൂട്ട് എന്ന് തോന്നിപ്പിക്കുന്ന ചിത്രം, വളരെ ചെറുപ്പം തോന്നിക്കുന്ന ഒരു യുവാവും യുവതിയുമാണ് ചിത്രത്തിൽ. ശൈശവ വിവാഹം ആണെന്നാണ് പ്രചാരണം. ചിത്രത്തിന്റെ ഉറവിടം പരിശോധിച്ചപ്പോൾ തീക്ഷണ ഫോട്ടോഗ്രാഫി എന്ന പേജിലാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തത് എന്ന് കണ്ടെത്തി. ചിത്രത്തിലുള്ളത് നീതമി, ബുദ്ധിക എന്നീ ദമ്പതികളാണെന്നും ഇവർ ശ്രീലങ്കയിലെ രത്നപുര സ്വദേശികളാണെന്നും കൂടുതൽ അന്വേഷണത്തിൽ വ്യക്തമായി. ചിത്രത്തിന് താഴെ ഇത് ബാലവിവാഹമാണെന്നും ഇവർക്ക് വിവാഹപ്രായമായില്ലെന്നും ഒക്കെയുള്ള കമന്റുകൾ കാണാം. മലയാളികൾ ഉൾപ്പെടെ നിരവധി പേർ ദമ്പതികളെ പരിഹസിക്കുന്ന രീതിയിൽ കമന്റും ചെയ്തിട്ടുണ്ട്. എന്നാൽ വാസ്തവം മറ്റൊന്നാണ്. കൂട്ടത്തിലുള്ള സിംഹള ഭാഷയിലുള്ള ഒരു കമന്റ് തർജ്ജമ ചെയ്തപ്പോൾ വളർച്ചാ വൈകല്യമുള്ള ദമ്പതികളാണ് ഇവരെന്നും വരന് 28 വയസ്സും വധുവിന് 27 വയസ്സുമുണ്ടെന്നും ബോധ്യമായി. വാർത്തയും പ്രതികരണവും അതിലെ ഇടപെടലും പോലെയല്ല വ്യക്തികളെ അധിക്ഷേപിക്കുന്നത്. വളർച്ചാ വൈകല്യമുള്ള രണ്ടുപേരുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹര മുഹൂർത്തത്തെയാണ് മലയാളികളടക്കം ഇവിടെ തെറ്റായി വ്യാഖ്യാനിച്ചതും പ്രചരിപ്പിച്ചതും എന്നോർക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്ന് ഗുവാഹത്തി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അസം മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതി. അസം ആരോഗ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയാണ് ഇക്കാര്യം അറിയിച്ചത്. കോവിഡുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ തുടർന്നാണ് തരുൺ ഗൊഗോയെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. എസ് പി ബാലസുബ്രഹ്മണ്യത്തിന്റെ മരണത്തിൽ അനുശോചനം അറിയിച്ച് നടൻ രജനി, താങ്കളുടെ ശബ്ദവും ഓർമ്മകളും ജീവിതകാലം മുഴുവൻ ഒപ്പമുണ്ടാകുമെന്ന് രജനികാന്ത്. അവരുടെ പിരിവ് മികുന്ന വേദനയും അതിർച്ചി അളിക്കരുത്. എസ് പി അവരുടെ പാട്ടുക്കും അവരുടെ കുരലുക്കും ரசிகர்கள் இல்லாதவர்களே இந்தியாவில் இருக்க மாட்டாங்க. அவருக்கு தெரிஞ்சவங்க வந்து அவருடைய பாட்டை விட அவருடைய குரலை விட அவரை வந்து நிறைய நேசித்தாங்க. அதுக்கு காரணம் அவருடைய மனிதனையும் அவர் எல்லாரையும் சின்னவங்க பெரியவங்கன்னு பார்க்குறாங்க.